ഗ്രേറ്റ് പൊളിറ്റിക്കൽ ബാറ്റിൽ, കേരള മഹായുദ്ധത്തിന് തുടക്കം കുറിക്കുമ്പോൾ ഏതൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഗതികൾ നിശ്ചയിക്കാൻ പോകുന്നത്, വോട്ടിംഗിന്റെ അടിയൊഴുക്ക് നിശ്ചയിക്കാൻ പോകുന്നത് എന്താണ് ഇന്നത്തെ 24 മെഗാ ലൈവാത്തോണിലെ പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ പ്രേക്ഷകരിലേക്ക് അല്പസമയത്തിനകം എത്തും. 400,000+ ആളുകളാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. കൃത്യമായ കണക്ക് അല്പസമയത്തിനകം പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഇന്നത്തെ ഈ സർവേ 24 ചോദിച്ച ചോദ്യങ്ങൾ ഇവയായിരുന്നു. ഏതൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങളായിരിക്കും ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാവുക? ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗിനെ സ്വാധീനിക്കാൻ ശേഷിയുള്ളത് ഏതൊക്കെ വിഷയങ്ങളായിരിക്കും? വികസന പദ്ധതികൾ, കിഫ്ബി CAG വിവാദം, സ്വർണ്ണക്കടത്ത് വിവാദം, ഇവയിൽ ഏതാണ് ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയമാകാൻ സാധ്യതയുള്ളത്? ലൈഫ് മിഷൻ വിവാദം, ലൈഫ് മിഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട വിവാദം, വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് വിവാദം, കിറ്റും ക്ഷേമ പെൻഷനുകളും അടക്കമുള്ള മറ്റ് സോഷ്യൽ വെൽഫെയർ മെഷേഴ്സ്, ശബരിമല ആചാര സംരക്ഷണത്തിനുള്ള നിയമനിർമ്മാണം അടക്കമുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമാകുമോ? തൊഴിൽ നിയമന സമരങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് വലിയ സമരത്തിന്റെയും പ്രതിഷേധത്തിന്റെയും അലയൊലികൾ സൃഷ്ടിക്കുന്നത് വോട്ടിംഗിനെ ബാധിക്കുമോ? കോവിഡ് അടക്കമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും വിധിയെഴുത്തായി മാറുന്നത്? കേരള കോൺഗ്രസിന്റെ ഇടതുമുന്നണി പ്രവേശനം ഈ തിരഞ്ഞെടുപ്പിൽ ഏതു രീതിയിലായിരിക്കും ബാധിക്കുക? വർഗീയത ഈ തിരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രചരണ വിഷയമാകുന്നുണ്ടോ? ഒപ്പം ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ, പോലീസ് ആക്ട് അടക്കമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുപ്പിൽ ഏത് തരത്തിലായിരിക്കും പ്രതിഫലിക്കുക? പാലാരിവട്ടം സ്വർണ്ണ നിക്ഷേപ തട്ടിപ്പുകൾ വിഷയങ്ങൾ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാകും? സോളാർ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമാണോ? ഇങ്ങനെ 13 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ പ്രേക്ഷകരുമായുള്ള QR കോഡിൽ പങ്കുവച്ചിരുന്നത്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ചെയ്യുന്ന വിഷയം, തിരഞ്ഞെടുപ്പിന്റെ അടിയൊഴുക്ക് നിശ്ചയിക്കുന്ന വിഷയം ഏതായിരിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരത്തിന് ഇനി മിനിറ്റുകൾ മാത്രം ബാക്കി. സർവേയിൽ പങ്കെടുത്ത ആളുടെ കണക്കുകൾ ലഭ്യമായിട്ടുണ്ട്. ഇതുവരെ 5-10 വരെ നീണ്ട QR കോഡ് സർവേയിൽ ഇന്ന് പങ്കെടുത്തത് 28,633 പേരാണ്. 24 ഈ QR കോഡ് സർവേ നേരിട്ട് ഫീൽഡിൽ നിന്ന് പ്രതിനിധികളുടെ പ്രതികരണം അളക്കുന്ന ഒരു സംവിധാനമായിരുന്നില്ല. 28,633 പേരാണ് 24 ഇലക്ഷൻ സർവേയിൽ പങ്കെടുത്തിരുന്നത്. QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾ പങ്കെടുക്കുകയായിരുന്നു. ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഫീൽഡിൽ പോയി ഓരോ തലത്തിലുമുള്ള ആളുകളെ പ്രത്യേകമായി വർഗീകരിച്ചുള്ള ഒരു സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ് അല്ല നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഇത് അൺസിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് QR കോഡ് ഉപയോഗിച്ച് സ്കാൻ ചെയ്യാൻ കഴിയുന്നവരാണ് ഈ സർവേയിൽ പങ്കെടുത്തത് എന്നതുകൂടി അറിയിക്കട്ടെ. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും റെപ്രസെന്റേറ്റീവ് ആണ് എന്നൊരു അവകാശവാദം ഈ സർവേ മുന്നോട്ട് വയ്ക്കുന്നില്ല. പക്ഷേ ഇതിന്റെ സാമ്പിൾ സൈസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. 28,633 പേർ കേരളത്തിൽ ഇതുവരെ നടത്തിയ ഏത് ഇലക്ഷൻ സർവേയും കൂടുതൽ സർവേ സാമ്പിളുകളാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ആദ്യഘട്ട പഠനത്തിന് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. 28,630 റെസ്പോൺസുകളാണ് നമുക്ക് ഈ സർവേയിൽ ലഭ്യമായിരിക്കുന്നത്. ഇനി ഓരോ ചോദ്യങ്ങളിലേക്കും എത്തുന്നതിന് മുൻപ് ഇതുവരെയുള്ള സമഗ്ര ചിത്രം നമുക്കൊന്ന് പരിശോധിക്കാം. 2016 2019 2020 ഏതൊക്കെ തരത്തിലുള്ള വിധിയെഴുത്താണ് ഉണ്ടായത്? 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 2020 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ 3 തെരഞ്ഞെടുപ്പുകളെ നമ്മൾ വോട്ട് പെർസെന്റേജിന്റെ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്താൽ എന്താണ് അവസ്ഥ എന്ന് കൂടി ഒന്ന് പരിശോധിക്കാം. 2016 കണക്കുകൾ ആദ്യം പരിശോധിക്കുന്നു. 2016 ELDFന് 43.48% വോട്ടുകൾ നേടിയാണ് അധികാരത്തിലെത്താൻ കഴിഞ്ഞത്. 38.81% UDF 5% ഡിഫറൻസ് ആണ് ഉണ്ടായിരുന്നത് എന്ന് ആലോചിക്കണം. NDA അക്കാലത്തെയും ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച വർഷമാണ് 2016. 14.96% അടുത്ത പോളിംഗ് പെർസെന്റേജ് NDA ഉണ്ടായിരുന്നു 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമ്പോൾ. ഇനി 2019 പക്ഷേ കാര്യങ്ങൾ നേരെ തിരിയുന്നതാണ് നമ്മൾ കണ്ടത്. 3 ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തുന്ന സമയത്ത് LDFന്റെ വോട്ട് വിഹിതം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനെ അപേക്ഷിച്ച് കുറയുന്നു. 46.26% UDFന്റേത് 47.248% വർദ്ധിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. തമ്മിലുള്ള ഡിഫറൻസ് പോലും
11% വർദ്ധിക്കുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉള്ളതിനേക്കാൾ ഇരട്ടി വ്യത്യാസം എൽ ഡി എഫിനും യു ഡി എഫിനും ഉണ്ടാവുന്നു. എൻ ഡി എ നില മെച്ചപ്പെടുത്തുന്നു. മോദി ഇഫക്ട് 15.64% എൻ ഡി എ ബി ജെ പി പ്രകടനം മെച്ചപ്പെടുത്തുന്നു. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിന് ലഭിച്ചിരിക്കുന്ന വോട്ട് പെർസെന്റേജ് വീണ്ടും കണക്കുകൾ തിരിച്ചുകൊണ്ടുവരുന്നു. എൽ ഡി എഫിന് 40.2%, യു ഡി എഫിന് 37.9%, ഏകദേശം 32%. ഡിഫറൻസ് നോക്കൂ. ഈ മൂന്ന് തെരഞ്ഞെടുപ്പുകളെയും അപേക്ഷിച്ച് ഏറ്റവും കുറഞ്ഞ വോട്ട് പെർസെന്റേജ് ഡിഫറൻസ് ഉള്ളത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെന്ന് കാണാം. 2.3% മാത്രം വ്യത്യാസമാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ളത്. അതുതന്നെയാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും കരുത്തുറ്റ പോരാട്ടമാക്കി മാറ്റുന്നതും. എൻ ഡി എ നില മെച്ചപ്പെടുത്തുകയോ നില കുറയുകയോ ചെയ്യാതെ 15% നിൽക്കുന്ന കാഴ്ചയും 2020 കണ്ടു. ഈ 2.3% എന്നുള്ള തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ആയിരിക്കുമോ 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ 11% എന്നുള്ള ഡിഫറൻസ് ആയിരിക്കുമോ? ഇതിലെന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായി മാറാൻ സാധ്യതയുള്ളതെന്നും 2021 തിരഞ്ഞെടുപ്പിന്റെ ഫലം എന്തായിരിക്കും എന്നുള്ളതുമാണ് ഈ തെരഞ്ഞെടുപ്പിനെ അക്ഷരാർത്ഥത്തിൽ മഹാകേരള യുദ്ധമാക്കി മാറ്റാൻ പോകുന്നത്. 24